ഹലോ ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിബൺ വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ, ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഗിഫ്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കണ്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇതുപോലെ കെട്ട് ഇട്ട് കൊടുക്കാം, രണ്ട് സൈഡിലും കുറച്ചധികം വെച്ചു കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഞാനിവിടെ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന വയറുണ്ടല്ലോ, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്തെടുക്കാം. ബീഡ്സ് കണ്ടോ, ഇതുപോലെയുള്ള വൈറ്റ് കളർ മുത്തോ ഏത് കളറിലെ ബീഡ്സും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളർ പേൾ മുത്താണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് ഇതുപോലെ വളച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചിട്ടില്ലേ, അതിതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം നല്ല വശം ഇതുപോലെ വരണം, മുകൾ വശത്ത് നല്ല വശം വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഓരോരോ പെറ്റൽസായിട്ടും നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കണ്ടോ. നടുക്കൽ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇതുപോലെ ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ത്രെഡ് വെച്ചിട്ട്, കുറച്ച് കട്ടിയുള്ള ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം ത്രെഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് എല്ലാ പെറ്റൽസും ഇതുപോലെ കെട്ടിക്കൊടുക്കാൻ. അപ്പം ഞാനിവിടെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിങ്കും യെല്ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് റിബണാണോ ഉള്ളത്, ആ റിബൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഞാനിതാ ഇങ്ങനെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾക്ക് മൊത്തത്തിൽ എത്ര പെറ്റൽസ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്ലവർ കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഫ്ലവർ. ഇനി നമ്മൾക്ക് ആ അടിവശത്തൊക്കെ ഒന്ന് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു അടിവശത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ രണ്ട് കളേഴ്സിൽ ഫ്ലവേഴ്സ് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക കണ്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ, യെല്ലോയും അതുപോലെ തന്നെ പിങ്കും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വയർ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ചധികം ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ കോർത്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം കണ്ടോ. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കോർത്ത് കൊടുക്കാം കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. മൊത്തത്തിൽ നമ്മൾക്ക് അതൊന്ന് കോർത്ത് കൊടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ക്ലോക്കാണ് കേട്ടോ. ഇതുപോലെ പഴയ ക്ലോക്കൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡ് ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾക്കൊന്ന് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് ഇല്ലാന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാർഡ് ബോർഡ് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾക്ക് അതിനകത്തേത്തെ ആ ഒരു എഴുതിയിട്ടില്ലേ 1, 2, 3 എന്നൊക്കെ, അതൊക്കെ നമ്മൾക്കൊന്ന് പറിച്ച് കളയാം. അതിനുശേഷം ഞാൻ അതിലേക്ക് വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതുപോലെയുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ പണി തീരും. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് തന്നെ കുറച്ച് ബ്ലൂ കളറും അതുപോലെ തന്നെ വൈറ്റും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാലറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അമൃത വർഷിനി, ദിയ രജീഷ്, ശ്രീനന്ദന, ആസിഫ്, ശ്രീനന്ദിത എം കെ, ഫിദാസ് വ്ലോഗ്, ഷിഫ സന, ജുസ്രിയ, പിന്നെയുള്ളത് ദേവു, പിന്നെ ഫാത്തിമ സയാന, ഷിഫ ഷിബിന, പിന്നെയുള്ളത് മുഹമ്മദ് അൻസിഫ്, അനുശ്രീ, അരുൺ, സൽമ അനീഷ്, നന്ദന, നന്ദ ദിയ, ലുബാന, സൂര്യാസ് വേൾഡ്, പ്രിമൽ ക്രിസ്റ്റോ സക്രിയ,
നിസാന, ദിയ, ആൻഡ്രിയ, ഏഞ്ചൽ, ആൻ മറിയ, ഷിബിൻ, അൽബിൻ, ആന, സുജ, പവിത്ര, ഷിഫ, നില, ജ്യോതിക, അമൃത, നക്ഷത്ര, ഷിബാന മോൾ, വർഷ, ഫിദാസി, നോറിൻ, ഇഷ, ഐഹ, അൽനിയ, അനക, ബിജു എസ്, ആര്യനന്ദ, ആസിഫ്, കുക്കൂസ് വ്ളോഗ്, പിന്നെയുള്ളത് അമയ പ്രസാദ്, സന ഷെറിൻ, ആർദ്ര, അവന്തിക, സന ഷെറിൻ, പിന്നെയുള്ളത് ജന്നത്ത് പൊന്നു, സജിന, അപർണ, വിനയ, വിജിത, അജിഷ, അത്തിഷ, അർഷക്, പിന്നെയുള്ളത് ആഷിഖ്, അമ്രിൻ, ജോയ്, ലുബാന. ഇത്ര ആൾക്കാരോട് ഇതാ ഞാനിവിടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബർത്ത്ഡേ വിഷസും കൂടി ഉണ്ട്, അതുകൂടെ പറയാം കേട്ടോ. ഓഗസ്റ്റ് 28 അനീല ജോമോൻ്റെ ബർത്ത്ഡേ ആണ്, ചക്രയുടെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 29, ഫാത്തിമ ദിൽനയുടെ സെപ്റ്റംബർ 26, ഇൻസിനയുടേത് ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 2, പിന്നെ മെഹ്ന സുനിലിൻ്റെ സെപ്റ്റംബർ 7, മുഹമ്മദ് സിനാൻ ജൂലൈ 29, അമ്ന ഫാത്തിമ ഓഗസ്റ്റ് 25. അപ്പോൾ എല്ലാവർക്കും ഞാനിവിടെ ബർത്ത്ഡേ വിഷസും അതുപോലെ തന്നെ വിട്ടുപോയവർക്കൊക്കെ ഒരു ബിഗ് ഹായ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഞാൻ പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള പേപ്പർ കപ്പാണ്. പേപ്പർ കപ്പ് രണ്ടായും നെടുകിലേ മുറിച്ച് കൊടുക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ മുകൾ വശം കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് കപ്പാക്കി എടുക്കുന്നുണ്ട് കണ്ടോ. പകുതി മാത്രം മതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ടൂത്ത് പിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനു പകരം നിങ്ങൾക്ക് മാച്ച് ബോക്സ് ഉണ്ടാവും, നമ്മുടെ തീപ്പെട്ടിയുടെ കൊള്ളി ഒട്ടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഈർക്കിലി ഉണ്ടാവില്ലേ അത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഈ ടൂത്ത് പിക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിബോണ്ട് പോലെയുള്ള നന്നായിട്ട് ഒട്ടുന്ന ഏത് ഗ്ലൂവും യൂസ് ചെയ്യാവുന്നതാണ്, ഫെവിക്കോളും യൂസ് ചെയ്യാവുന്നതാണ്. ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾക്കിത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കതൊന്ന് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടോ ഞാനിവിടെ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലുള്ളൊരു റിബൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ കപ്പ് നമ്മൾക്ക് അവിടെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫെവിബോണ്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾക്കിതിങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കി എന്നിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെയാണോ നോക്കി വെച്ച് നോക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഇവിടെ ഇതുപോലെയുള്ള ചാക്കുനൂലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഞാൻ ഈ ഒരു ക്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സർക്കിളിലാണ് നിങ്ങൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്ലോക്ക് ആയതുകൊണ്ട് എനിക്കൊരു ആ ഒരു ഭാഗം അത്രയും വൃത്തിയോട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാക്കുനൂൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് മൊത്തത്തിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അങ്ങനെ ചുറ്റിയെടുത്തപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊന്ന് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇതാ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, അതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ റിബൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തം റിബൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിബൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ലീഫും കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ചിട്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ പേപ്പർ വെച്ചിട്ടും കളർ പേപ്പർ വെച്ചിട്ടും ഫ്ലവേഴ്സ് ചെയ്ത് ഇത് ഈ ഒരു രീതിയിൽ ഫ്ലവേഴ്സ് എന്നല്ല, ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പുല്ലുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു പുല്ലിൻ്റെ ഒരു പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. Thank you.
ഇപ്പൊ കണ്ടു നമ്മളിവിടെ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയിലായിട്ട് നമ്മൾ ആ കോർത്ത് കൊടുത്തുള്ള മുത്തുകളും അവിടെ ഇങ്ങനെ ഗ്ലൂഗണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ഡെക്കറാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ബർത്ത്ഡേക്കും അതുപോലെ തന്നെ ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോയ്സ് ആണ്. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർന്നിട്ടില്ല, ഇനിയും നമ്മൾക്ക് ചെയ്യാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിന് ഒന്ന് ഹാങ് ചെയ്യാൻ കൊടുക്ക ഹാങ് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് നമ്മൾക്കൊരു ബാക്ക് സൈഡിൽ ഒരു എന്തെങ്കിലും റിബണോ അല്ലാന്നുണ്ടെങ്കിൽ ത്രെഡോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു ത്രെഡ് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത സെയിം ചാക്കുനൂല് തന്നെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, കണ്ടോ ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലൂഗണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കൈ ഒരുപാട് പ്രാവശ്യം പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ഇല ഇതുപോലെ താഴെഭാഗത്ത് ഇങ്ങനെ വീഴുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഇതാ കുറച്ചധികം ലീഫ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾക്കിപ്പോൾ ബർത്ത്ഡേ കാർഡ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഇങ്ങനെ ഒരു ടാഗ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേ കാർഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നോ ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്നോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് സ്പെഷ്യൽ ഡേക്ക് ആണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു ടാഗിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ആ ഒരു ടാഗ് കൂടെ വന്നപ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതുപോലെ ഇതാ നമ്മളുടെ മുന്നേ ചെയ്ത പാറ്റേൺ പേപ്പർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് എ ഫോർ ഷീറ്റ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ പേപ്പർ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇനി നമ്മൾക്ക് അവിടെ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് അതിനകത്തേക്ക് കൂടെ ആയിട്ട് ഒരു ത്രെഡ് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മെക്രാമേ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾക്ക് അവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഐ ലവ് യു എന്ന് മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവിടെ എഴുതി കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു ടാഗ് നമ്മളുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റിൻ്റെ മുകളിലായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോഴത്തേക്കും സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.